ഹലോ, നമസ്കാരം. പുതിയ റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു പഴയകാല റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അരിയുണ്ടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഐറ്റംസ് ഒക്കെ തന്നെ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനുള്ള അരി റെഡിയാക്കാം. ഞാനിവിടെ മട്ടരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്കിട്ട് നന്നായി നനഞ്ഞിരിക്കുന്ന ഒരു തോർത്ത് വെച്ച് നന്നായി തുടച്ചെടുത്താണിത്. അപ്പോൾ നമ്മൾക്ക് അരിയൊന്നും നമ്മൾ കഴുകി ഉണക്കി സൂക്ഷിക്കാറൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വറുക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ കഴുകിയിട്ടെടുക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് സമയത്ത് വറുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു തോർത്ത് നനച്ചിട്ട് നല്ലതുപോലെ തുടച്ച് പൊടിയൊക്കെ മാറ്റാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വറുത്ത് കിട്ടുകയും ചെയ്യും. ഇനി ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അരിയൊക്കെ നന്നായി മൊരിഞ്ഞ് ഒരു പ്രത്യേക കളറൊക്കെ ആവും. അത്രയും സമയം വരെ നന്നായി വറുത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്നാക്ക് വറുത്ത മട്ടരി കൊണ്ട് തന്നെ തയ്യാറാക്കണം കേട്ടോ. അതിൻ്റെ ഒരു രുചി, ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ കണ്ടില്ലേ, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. എല്ലാം നന്നായി പൊരിഞ്ഞ് മൊരിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂട് നല്ലതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം. ശേഷം നമുക്കിതിനെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ ഫൈനായിട്ട് പൊടിക്കൊന്നും വേണ്ട, കുറച്ച് അരിയൊക്കെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതേ അരി പൊടിച്ച് കഴിഞ്ഞു. ഇതിനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടതെന്ന് നോക്കാം. ഇനി വെറും 2 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. അതൊക്കെ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഉള്ളത് തന്നെയാണ്, തേങ്ങയും ശർക്കരയാണ്. അപ്പോൾ ആദ്യം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കൊപ്ര തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഇവിടെ പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ട ശർക്കരയാണ് കേട്ടോ. കട്ടിയൊന്നുമില്ല, കട്ടിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പൊടിച്ചെടുത്തോളൂ. ഇത് ദേ നല്ല സോഫ്റ്റാണ്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കുക. ഒരു ലൈറ്റ് മധുരമായിരിക്കും ഇതിന് നല്ലതെന്ന് തോന്നുന്നു. കാരണം കടും മധുരമായി കഴിയുമ്പോൾ നമുക്ക് തിന്നുമ്പോൾ പെട്ടെന്ന് അങ്ങ് മടുക്കും. പിന്നെ ശർക്കരയുടെ മധുരമാണല്ലോ. ഇനി ഇത് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു നനവിൽ അരി നന്നായി കുഴച്ചെടുക്കണം. തേങ്ങയുടെ ശർക്കരയുടെ നനവിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നനവിൻ്റെ ഒരു കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് തൂവി കൊടുക്കുക. കൈയൊന്ന് നനച്ചെടുത്താലും മതി. കണ്ടില്ലേ, ഇപ്പോൾ നമ്മളൊരു പുട്ടുപൊടിയേക്കാളും ഒരല്പം നനവ് കൂട്ടി വേണം എടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ബോൾസാക്കി എടുക്കാൻ പറ്റുള്ളൂ ഈസി ആയിട്ട്. ഇതേ കണ്ടില്ലേ, ഇല്ലെങ്കിൽ നമ്മൾ ബോളാക്കി എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ആവശ്യത്തിന് നനവുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. ടൈറ്റായിട്ട് ബോൾസാക്കി എടുക്കുക. നമ്മൾ പ്രസ് ചെയ്ത് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് ഒരു ഒന്ന് തട്ട് മുട്ടുമൊക്കെ ചെയ്യുമ്പോഴത്തേനും പൊടിഞ്ഞു പോകും. അപ്പോൾ അതേ നമ്മുടെ അരിയുണ്ടകളൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. മാത്രമല്ല ഇതിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കടയിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കുന്ന സ്നാക്സിനേക്കാളും ഹെൽത്തിയാണ്. ഇത് കുറച്ച് ദിവസം കേടാവാതെ എടുത്തു വയ്ക്കാനും സാധിക്കും. അപ്പോൾ നാടൻ പലഹാരം എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.